അധികാരികളെ അന്ധന്മാരെ, അധികാരികളെ അന്ധന്മാരെ, അധികാരികളെ അന്ധന്മാരെ, കണ്ണ് തുറക്കൂ കാതോർക്കൂ, കണ്ണ് തുറക്കൂ കാതോർക്കൂ, കണ്ണ് തുറക്കൂ കാതോർക്കൂ, കണ്ണ് തുറക്കൂ കാതോർക്കൂ. പ്രതിഷേധം വെള്ളക്കെട്ടിലൂടെ നടന്ന കൊല്ലം കോർപ്പറേഷന്റെ വിവിധ ഡിവിഷനുകളിലെ വീടുകളിലും ഇട റോഡുകളിലും വെള്ളം ഒഴുകിപ്പോകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു റോഡിൽ കെട്ടിക്കിടന്ന വെള്ളത്തിലൂടെ പ്രകടനം നടത്തി പ്രതിഷേധിച്ചത്. കൊല്ലം കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ജനജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. കൊല്ലം കോർപ്പറേഷനിലെ 54 ഡിവിഷനിലെ ഗോപിക്കട, ആലാട്ടുകാവ് എന്നീ റോഡുകളിലാണ് വെള്ളക്കെട്ടിലൂടെ നടന്ന് പ്രതിഷേധിച്ചത്. യുവമോർച്ച ശക്തികുളങ്ങര സൗത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഗോപിക്കടയിൽ നിന്നും ആലാട്ടുകാവിലേക്കുള്ള റോഡിൽ പൂർണ്ണമായും യാത്ര ചെയ്യാൻ പറ്റാത്ത വെള്ളം പൊങ്ങിയത് അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തെ തുടർന്നാണ് റോഡുകൾ തോടായി മാറിയതെന്നും ആരോപണം ഉന്നയിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ താമസിക്കുന്ന ഡിവിഷനിലടക്കം ഇതാണ് സ്ഥിതിയെങ്കിൽ കോർപ്പറേഷനിലെ മറ്റ് ഡിവിഷനുകളിലെ ജനങ്ങളുടെ അവസ്ഥ ദുരിതത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. രാമൻകുളങ്ങര മരുത്തടി റോഡിൽ വരമ്പേക്കട ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചെങ്കുളത്തുകാവ് മക്കാട് ഭാഗത്ത് വെള്ളം കയറിയ റോഡിലൂടെ ഗോപിക്കട ജംഗ്ഷനിലെത്തുകയും യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ യുവിന്റെ നേതൃത്വത്തിൽ മരുത്തടി രാമൻകുളങ്ങര റോഡ് ഉപരോധിക്കുകയും ചെയ്തു. BJP സംസ്ഥാന കൌൺസിൽ അംഗം ശൈലേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഈ കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഈ കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ മഴക്കാലത്ത് എങ്ങനെയാണ് അതിജീവിക്കണമെന്നുള്ള നേരത്തെ കൂട്ടിയുള്ള ചിന്തയും അതുപോലെയുള്ള തീരുമാനങ്ങളും എടുക്കുവാൻ അവർക്ക് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ, ഇന്ത്യ മഹാരാജ്യത്തെ ഏതാണ്ട് 500 നഗരങ്ങളിൽ ഒരു നഗരം, അത് നഗരത്തിന്റെ വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി BJPയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അമൃത് നഗരം പദ്ധതിയിൽ ഈ കൊല്ലത്തെയും ഉൾപ്പെടുത്തി എന്നുള്ള വിവരം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കറിയാം. ഏതാണ്ട് 2016 ശേഷം നാളിത് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 20 കോടിയിലധികം രൂപയാണ് ഈ നഗര വികസന പദ്ധതികൾക്കായി ഈ കൊല്ലം കോർപ്പറേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം 2000 മുതൽ ഇവിടെ തുടർച്ചയായി ഏതാണ്ട് 24 വർഷമായി ഈ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുമുന്നണി എന്ന് പറയുന്ന ഒരു സർക്കാരാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റ് ആണ് എന്ന് നമുക്കൊക്കെ അറിയാം. വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ഈ കോർപ്പറേഷൻ ഭരിച്ചിട്ടില്ല. പക്ഷേ ഈ നാടിന്റെ സ്ഥിതി എന്താണ്? 24 വർഷം ഈ കൊല്ലം കോർപ്പറേഷൻ ഇടതുമുന്നണി ഭരിച്ചിട്ടും നമുക്കറിയാം പഴയ ശക്തികുളങ്ങര പഞ്ചായത്തിനേക്കാളും അതപ്പതിച്ചിട്ടുള്ള ഒരു ഗതിയാണ് നമ്മുടെ നാട്ടിലെ ഈ റോഡുകളും തോടുകളും അല്ലെങ്കിൽ ജനജീവിതം ആകെ. ഒരു പരിഷ്കരണവും ഇവിടെ നടപ്പാക്കുവാൻ ഇടതുമുന്നണി സർക്കാരിന് സാധിച്ചിട്ടില്ല. പ്രതിഷേധ സമരവും റോഡ് ഉപരോധവും ശക്തമായതിനെ തുടർന്ന് യുവമോർച്ച നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അടിയന്തരമായി കൊല്ലം കോർപ്പറേഷൻ 54 ഡിവിഷനിലെ കൌൺസിലർ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് BJP യുവമോർച്ച നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധ പരിപാടിക്ക് യുവമോർച്ച ശക്തികുളങ്ങര സൗത്ത് ഏരിയ പ്രസിഡന്റ് സുചിത്ര അധ്യക്ഷയായി. BJP ചവറ മണ്ഡലം ജനറൽ സെക്രട്ടറി ജയൻ സാഗര, BJP മണ്ഡലം ഭാരവാഹി ശ്രീദേവി, നേതാക്കളായ വള്ളിക്കീഴ് ശിവകുമാർ, യുവമോർച്ച ചവറ മണ്ഡലം പ്രസിഡന്റ് ബിനു ആലാട്ടുകാവ്, മണ്ഡലം ഭാരവാഹികളായ ചിന്നു, അഭിരാമി, അനൂപ്, രതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.